ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഡേ ആണ്, അപ്പൻ്റെ അമ്മൻ്റെ 20-ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത്തെ ദിവസം കുറച്ചും കൂടി സ്പെഷ്യൽ ആക്കാമെന്ന്, ഞാൻ തന്നെ കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഞാനിങ്ങനെ കേക്ക് ഉണ്ടാക്കുന്നതിനാണോ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അതിനുവേണ്ടി ഞാൻ 4 മുട്ട എടുത്തിട്ടുണ്ട്. ഈ 4 മുട്ട നമുക്കൊരു ബൗളിലേക്ക് പൊട്ടിച്ചിട്ടിട്ട് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കണം. മുട്ട കുറച്ച് ഫ്ലഫി ആവുന്ന വരെ നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഈ ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയിലേക്ക് ഞാൻ 3/4 കപ്പ് ഷുഗറും പിന്നെ 1 ടീസ്പൂൺ വാനില എസെൻസുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ ഈ ബാറ്റർ റെഡ് കളറിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതാകുമ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കി വരുമ്പോൾ നല്ല റെഡ് കളറിലായിട്ട് വരും. അപ്പോൾ കേക്കൊക്കെ മുറിക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കേക്കാണ്. അപ്പോൾ റെഡ് കളറും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ബാറ്റർ കുറച്ച് ഫ്ലഫി ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിനുശേഷം വേറൊരു ബൗളിൽ 1 കപ്പ് ഫ്ലവർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ട് നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ നേരത്തെ അടിച്ച് വെച്ച നമ്മുടെ മുട്ടയാണ്. ഈ മുട്ട നല്ല ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ പുച്ച പൊടിയില്ലേ, ഇത് ഞാൻ 3 പാർട്സാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഓരോ പാർട്സ് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് അടുത്ത പാർട്ട് ഇട്ട് കൊടുക്കാം. ബീറ്റ് ചെയ്യാൻ പാടില്ല, അപ്പോൾ നമ്മൾ അത്ര സോഫ്റ്റായിട്ട് നമുക്ക് കേക്ക് കിട്ടൂല. അപ്പോൾ ഞാൻ 3 പാർട്സ് ഇട്ട് കൊടുത്ത് നന്നായി ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, നല്ല സ്മൂത്ത് മിക്സ്ചറാണ്. നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്നത് കുക്കറിലാണ്. അപ്പോൾ ഞാനിത് ഓയിൽ വെച്ചൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. അതിന് മുകളിലും കൂടി ഞാൻ ഓയിൽ വെച്ചൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തപ്പോൾ ബട്ടർ പേപ്പർ ചുളിഞ്ഞു പോയി. അത് സാരമല്ല, അത് ഞാൻ നിവർത്തി. ഇനി ഇതിൻ്റെ മുകളിലേക്കാണ് ഞാൻ ബാറ്റർ ഒഴിക്കാൻ പോകുന്നത്. നമ്മുടെ ബാറ്റർ ഉണ്ടോ, നല്ല സ്മൂത്ത് ബാറ്ററാണ്. ഇതുപോലെയാണ് കേട്ടോ ബാറ്ററിൻ്റെ ടെക്സ്ചർ ഉണ്ടാവുക. അപ്പം ഇതൊരു സ്ക്രൂ വെച്ച് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എയർ ബബിൾസ് എല്ലാം കളയാൻ വേണ്ടിയിട്ട്. നമുക്ക് നമ്മുടെ കുക്കർ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച് തവേൻ്റെ മുകളിലേക്ക് വെച്ച് അടച്ച് വെച്ച് കൊടുക്കാം. ഒരു 40 മിനിറ്റ്സ് കഴിഞ്ഞപ്പം ഞാൻ തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ കേക്ക് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അടിയിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല, സൂപ്പർ സ്പഞ്ചിയാണ്. ഞാൻ അതെടുത്തപ്പോൾ കണ്ടു, കാണാൻ പറ്റുമല്ലോ, അടിയിലൊന്നും ഒട്ടിച്ച് പിടിച്ചിട്ടൊന്നുമില്ല. അതുണ്ട്, നല്ല അടിപൊളി ടെക്സ്ചറിലൊക്കെയാണ് വന്നിരിക്കുന്നത്. ഒരു പ്ലേറ്റിലോട്ട് വെച്ച് ഞാൻ കാണിച്ചു തരാം. അല്ല, സൂപ്പർ സ്പഞ്ചിയാണ്, അടിയിലൊക്കെ നല്ല ക്ലീനായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ്ങിൻ്റെ പരിപാടിയിലേക്ക് എടുക്കാം. ഇപ്പോൾ വിപ്പിംഗ് ക്രീം എടുത്ത് നന്നായിട്ട് ഞാൻ ബീറ്റ് ചെയ്തപ്പം നല്ല അടിപൊളി ടെക്സ്ചറിൽ നമ്മൾ വിപ്പിംഗ് ക്രീം വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വിപ്പിംഗ് ക്രീമിൻ്റെ കൺസിസ്റ്റൻസി. അപ്പം നമ്മൾ പാത്രം ചിരിക്കുമ്പോൾ കണ്ടോ, ചെരിഞ്ഞ് വീഴാത്ത രീതിയിലാണ് നമ്മൾ വിപ്പിംഗ് ക്രീം. ഇതാണ് കറക്റ്റ്. ഇനി ഷുഗർ സിറപ്പിന് നമുക്ക് വേണ്ടിയിട്ടുള്ളത് 1/2 കപ്പ് പഞ്ചസാരയും, അതിലോട്ട് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് 1/2 കപ്പ് വെള്ളവുമാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഡിസോൾവ് ആവണം ഷുഗർ സിറപ്പ് മൊത്തത്തിൽ. ഷുഗർ സിറപ്പ് റെഡിയായി. അപ്പോൾ ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ബേസിൽ കുറച്ച് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഫസ്റ്റ് ലെയർ എടുത്ത് വെച്ച് കൊടുക്കാം. ഫസ്റ്റ് ലെയർ കേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. ഞാൻ 3 ലെയേഴ്സായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേക്ക്. അതിന് മുകളിലേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അതാകുമ്പോൾ നമ്മൾ എല്ലായിടത്തും ഷുഗർ സിറപ്പ് എത്തുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കണം. ഷുഗർ സിറപ്പ് എല്ലായിടത്തും എത്തിയാലേ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആവുള്ളൂ. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്ത് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈവൻലി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം വിപ്പിംഗ് ക്രീം എല്ലായിടത്തും എത്തുന്ന രീതിയിൽ. ഇനി ഞാൻ അതിലേക്ക് ഇടാൻ പോകുന്നത് നട്ട്സാണ്. ഏത് നട്ട്സ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ നട്ടി ചോക്കോ കേക്കാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാനിവിടെ കാഷ്യൂ നട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ സ്റ്റെപ്സ് നമുക്ക് ഇനി റിപ്പീറ്റ് ചെയ്ത് പോകാം. Thank you.
ഞാനിതിലേക്ക് ടോപ്പ് ലെയർ ഫില്ല് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ടോപ്പ് ലെയറിൽ ഞാൻ കുറച്ച് കൂടുതലിട്ടിട്ടുണ്ട്, കുറച്ച് പെർഫെക്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സൈഡിലൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാം വിപ്പിംഗ് ക്രീം ഇട്ട്. അപ്പോൾ ഞാൻ അത് അധികം പെർഫെക്ഷൻ അല്ല ഈ കേക്ക് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ മുകളിൽ ചോക്ലേറ്റിൻ്റെ ഒരു ലെയർ വരുന്നുണ്ട്. അപ്പം കേക്കിൻ്റെ ഐസിങ് ഞാൻ നിർത്താൻ പോവാ, അത്ര പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഇതിൻ്റെ മുകളിൽ ചോക്ലേറ്റിൻ്റെ ഒരു ലെയർ വരുന്നുണ്ട്. ഇതാട്ടോ ഫൈനൽ സ്റ്റേജ്. അങ്ങനെ തേച്ചൊക്കെ വന്നപ്പോൾ ഏകദേശം ഇങ്ങനെയായി. ഇനി ഇതിൻ്റെ ടോപ്പിൽ ചോക്ലേറ്റിൻ്റെ ഒരു ഗ്ലേസ് വരുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി കുറച്ച് ചോക്ലേറ്റ്സ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഫ്രഷ് ക്രീം ആഡ് ചെയ്തിട്ട് ഈ ചോക്ലേറ്റ് നന്നായി മെൽട്ടാക്കി എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ആ കേക്കിന് മുകളിൽ കുഴിച്ചെടുക്കാൻ പോകുന്നത്. അതിൻ്റെ കൂടെ ബട്ടറും കൂടി ചേർത്തിട്ടുണ്ട്, അപ്പോൾ നമ്മൾ നല്ലൊരു സ്മൂത്ത് ആ ഗ്ലേസിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ഗ്ലേസ്. ഇനി നമുക്കിത് കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു ഭാഗത്ത് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും അത് അടിയിലേക്കൊക്കെ പോയിക്കോളും. അടിയിലേക്ക് പോവാത്ത സ്ഥലത്ത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കേക്ക് ഒന്ന് ചുൽറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ കണ്ടോ, ഇത് ജസ്റ്റ് നമുക്കിങ്ങനെ ട്രീറ്റ് ചെയ്ത് കൊടുക്കുന്നതിനേക്കും ആ സൈഡിലോട്ട് പോകാത്ത ഭാഗത്തേക്ക് ഗ്ലേസ് ഒലിച്ച് പോയിക്കോളും. അപ്പോൾ ഗ്ലേസൊക്കെ ഒലിച്ചൊക്കെ വന്ന് അടിയിലൊക്കെ ആയിട്ടുണ്ട്. കുറച്ച് സ്ഥലത്ത് ആവാത്തതുണ്ട്, അത് സാരമില്ല. കാരണം അവിടെ നമ്മൾ ഇങ്ങനെ ക്യാഷ് നട്സ് സ്റ്റഫ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്റ്റഫ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഭാഗങ്ങൾ അങ്ങനെ കാണില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ക്യാഷ് നട്സ് വെച്ച് കൊടുക്കാം. ഞാൻ വെച്ച് കൊടുത്തപ്പോൾ ഇച്ചിരി പണിവാളി. കാരണം എന്താണെന്ന് വെച്ചാൽ കേക്ക് ഇച്ചിരി മെൽട്ടായി പോയോ എന്നൊരു സംശയം. കേക്കിൻ്റെ മുകളിലേക്കുള്ള ഡെക്കറേഷന് ഞാൻ അവിടെ കുറച്ച് ചോക്ലേറ്റ് എടുത്തത് ഡബിൾ ബോൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഡബിൾ ബോൾ ചെയ്ത ചോക്ലേറ്റ് ഞാൻ അവിടെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അത് സ്പൂൺ വെച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് ക്യാഷ് നട്സ് തൊട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രീസറിൽ വെക്കാം, സെറ്റ് ആവട്ടെ അത് അവിടെ കിടന്നിട്ട്. അപ്പോൾ ഇത് സെറ്റായി. അപ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെ നമുക്ക് കേക്കിൻ്റെ മുകളിലേക്ക് എടുത്ത് വെക്കാം. പക്ഷേ ഇതെടുത്ത് വെച്ചപ്പോഴും എനിക്ക് ചെറുതായിട്ടൊന്ന് പണി വാങ്ങി, അത് പെട്ടെന്ന് മെൽറ്റായിപ്പോയി. പക്ഷേ അവസാനം എങ്ങനെയൊക്കെയോ ഇങ്ങനെയൊക്കെ ആയി കേക്ക്. അപ്പോൾ ഇതാണ് കേട്ടോ അപ്പൻ്റെ അമ്മൻ്റെ വെഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ ഉണ്ടാക്കി കൊടുത്ത കേക്ക്. അപ്പം ഇന്ന് വീട്ടിൽ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്, നമ്മളെ നെയ്ബേഴ്സൊക്കെയാണ് വന്നത്. അപ്പോൾ നമുക്ക് ഇനി കേക്ക് മുറിക്കലും ബാക്കി പരിപാടിയിലേക്കൊക്കെ പോവാം. ഇങ്ങോട്ട് നോക്കിക്കോ. ഇനി കഴിക്കാനുള്ള ടൈമാണ്. ഇതൊക്കെ അമ്മ ഉണ്ടാക്കിയ ഫുഡാണ്. അപ്പോൾ ഇന്ന് മന്തി ഉണ്ടായിരുന്നു, പിന്നെ അതിലേക്കുള്ള ചട്നിയും സാലഡും, പിന്നെ പൊറാട്ടയും സ്റ്റൂവും ആയിരുന്നു നമ്മൾ ഇന്നത്തെ ഫുഡ്.